നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മറക്കില്ല ഒരിക്കലും നിന്നെ കടുവാക്കുളം. അകാലത്തിൽ പൊലിഞ്ഞു പോയ കടുവാക്കുളത്തിൻ്റെ രാജകുമാരന് ആദരാഞ്ജലികൾ. ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് കടുവാക്കുളത്തെ ഓട്ടോ ഡ്രൈവേഴ്സാണ്. അവരെ ഒന്ന് കാണാം. ഇങ്ങനെ ഒരു ബോർഡ് വെക്കുന്ന വെച്ചത് എന്തുകൊണ്ടാണ് അതൊന്ന് പറയോ. ഈ പട്ടി കടുവാക്കുളത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ്. വേണ്ടപ്പെട്ടതാണ് ആ പട്ടി, എല്ലാവർക്കും വലിയ കാര്യമാണ്. ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ ഇരിക്കുന്നവരും ഇവിടെ ബസ് കയറാൻ വരുന്നവരും ഒക്കെയാണ് അതിന് ആഹാരം കൊടുക്കുന്നത്. ആ മോട്ടർ കടയിലെ പുള്ളിക്കാരൻ വൈകിട്ട് ആഹാരം കൊടുക്കും, നൈറ്റ് കടയിലെ പുള്ളി മുട്ട കൊടുക്കും. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക മറ്റുള്ളതൊന്നുമില്ല. ഒരു നല്ലതന്നെ സ്നേഹം എന്ന് പറഞ്ഞ് ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു പട്ടിയെ വീട്ടിൽ പോലും വളർത്താൻ കിട്ടിയിട്ടുണ്ട്. അതാണ് എല്ലാവർക്കും വലിയ കാര്യമായത്. അതിന് സന്തോഷം എന്ന് പറയുന്ന ഒരാൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആ പട്ടിക്ക് സന്തോഷം എന്ന് പേര്. മുടങ്ങാതെ തന്നെ ഉച്ചയ്ക്ക് സന്തോഷം ചോറ് കൊണ്ട് കൊടുക്കുക. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളോടും പട്ടി ഭയങ്കര കളി, അതുപോലെ വെക്കേണ്ടി ഇരിക്കുന്നവരോടാണെങ്കിലും ഭയങ്കര സഹകരണം. അതിൻ്റെ കാലിലൊന്നും ചോട്ടിയെ പോലും കടിക്കത്തില്ല. അത്ര ഒരു നല്ല എണ്ണം പട്ടിയാണ്. അതെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത് ഞങ്ങൾ ഹോസ്പിറ്റലെല്ലാം കൊണ്ട് ആ വണ്ടി ഇടിച്ച് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടത്തില്ല. അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങൾ ആദരവ് കൊടുത്ത് അതിനെ അടക്കിയല്ലേ. ഓക്കെ, അത് നിങ്ങളുടെ സ്നേഹമാണ് എഴുതി വെച്ചിരിക്കുന്നത്. എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ. എന്നാ പറയാനുണ്ട്, അതുപോലെ പട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. ഈ കവലയിൽ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ജനങ്ങളാ, അത് എപ്പോഴായിരുന്നു എന്നായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് തിരക്കിയിട്ട് പോകുന്നത്. അതുപോലെ സഹകരിക്കുന്നത് ഇങ്ങനെ ഒരു ബോർഡ് വെക്കാൻ കാരണം ഇവിടെ ഈ പട്ടി നേരത്തെ പോലെ ഉള്ള ഇവിടെ ആൾക്കാർക്കൊന്നും ശല്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ടുള്ളതാണോ ശരിയല്ല കുഞ്ഞുങ്ങളായി. അതിനുവേണ്ടി ഫുഡെല്ലാം ഇവിടെ ഉള്ളവർ തന്നെ കൊടുക്കുക. ഞങ്ങൾ കൊടുക്കാറുണ്ട്, വേറെ വണ്ടിക്കാർ കൊടുക്കാറുണ്ട്. ഭക്ഷണം കൊണ്ട് ഉച്ച ഭക്ഷണം കൊടുക്കും, പിന്നെ ബിസ്ക്കറ്റൊക്കെ ഇഷ്ടംപോലെ വേണ്ടി കൊടുക്കും, കോഴിക്കാൽ കൊടുക്കും, മുട്ട കൊടുക്കും, ഭക്ഷണമൊക്കെ ലാവശ്യമായിട്ട് കൊടുക്കും. ശല്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് വന്നീകരണമൊക്കെ നടത്തിയ പട്ടിയാണ്, വേറെ ശല്യമൊന്നും ഇല്ല. വന്നീകരണമൊക്കെ നടത്തിയാണ്. ശരി, ഒരു ആൺപെട്ടി ഒരു പെൺപെട്ടി പോയി. ഇവരാരെ ഇവിടെ അടുപ്പിക്കത്തില്ല, അല്ല. ഇങ്ങനെ ഇത് വെക്കാൻ ഒരു കാര്യമല്ല നിങ്ങൾക്ക്, ഇതിങ്ങനെ താല്പര്യം എന്റെ ആ, അത് വേറെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോടുള്ള ഒരു സ്നേഹം. സ്നേഹം സ്നേഹം നല്ല സ്നേഹമുള്ള പട്ടിയാണ്. സ്നേഹമായിട്ടുള്ളൂ. ആരും ഉപയോഗിക്കാൻ വെച്ചാൽ നമ്മൾ അറിയാവുന്ന ചവിട്ടിയെ പോലെ അത് ഉപയോഗിക്കുക. അങ്ങനെയായിരുന്നു. ഈ ഓട്ടോറിക്ഷക്കാരെല്ലാം കൂടെ കൂടി ഇങ്ങനെ ഒരു ബോർഡ് വെക്കാൻ കാര്യം ഒന്ന് പറയൂ. ബോർഡ് വെക്കാൻ കാര്യം ഞങ്ങൾക്ക് പട്ടിക അതുപോലെ ഇഷ്ടമായിരുന്നു, ഞങ്ങൾ ബോർഡ് വെച്ചു. പട്ടിയെ ഞങ്ങൾക്ക് അതുപോലെ ഇഷ്ടമായിരുന്നു, ബോർഡ് വെച്ചതിന്റെ സ്നേഹം കാരണമാണോ? നാലഞ്ച് വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുള്ള പട്ടിയാണ്. എല്ലാവരും ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്ത് ആഹാരം കൊടുത്തു. ഞങ്ങളുടെ കൂടെ ഒരു മാറാതെ നടന്നൊരു പട്ടി. അതായപ്പം അവരോട് പോയപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം. അങ്ങനെ ഞങ്ങളത് ചെയ്തോ. ശരി, അത് രാവിലെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഫുൾ ടൈം രാവിലെയും രാത്രി എപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ കാവൽക്കാരനെ പോലെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. എത്ര വർഷം മുമ്പ് ഇത് വന്നതെന്നറിയോ? നാല് വർഷത്തിന് മുന്നേ വന്നു. ചെറുപ്പത്തിലേ വന്നോ? ചെറിയ ചെറുപ്പം തീരെ ചെറുപ്പമല്ല, ഒരടപ്രായത്തിൽ വന്നതാണ്. അങ്ങനെ വന്നു കെട്ടു, പിന്നെ പോയിട്ടില്ല. ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് അങ്ങനെ സ്ഥിരമായിട്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു ബോർഡ് വെച്ച് കേട്ടുകൊണ്ട് വന്നതാണ്, അതെന്താണ് അങ്ങനെ വെക്കാൻ കാരണം? ബോട്ട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ വെച്ചതായിട്ടാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പം നമ്മുടെ ഇടവാക്കളത്തൊരു അംഗമായിരുന്നു, വേറെ നമുക്ക് ഇങ്ങനൊരു ചെറിയൊരു തീരുമാനം. ശല്യമൊന്നും ഇല്ല? ഇല്ലില്ല, യാതൊരു ശല്യവും ഇല്ല. ഓട്ടോറിക്ഷക്കാരെന്നല്ല, ഇവിടെ വരുന്ന യാതൊരു യാത്ര ഒരു യാത്രക്കാരോട് യാതൊരു ശല്യവും ഇല്ല. നാല് വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ മറ്റ് ഒരു ആരെയും കടിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും നേരെയല്ലോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ അല്ല, മൊത്തം മൂന്നെണ്ണം ഉണ്ട്.
ഇപ്പം രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. ഓ ശരി, അതിന്റെ ഇനങ്ങളാ? അതെ അതെ. പ്രത്യേകിച്ച് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചാൽ എന്താന്ന് പറയോ? ഒരു പട്ടിച്ചത്തന്റെ പേരിലാണ്. പറയാൻ അത് അതിൻ്റെ ഒരു അത് ഇവിടെ എല്ലാവർക്കും നല്ല ഇതായിരുന്നു. എല്ലാവരും അതിൽ വന്നാലും ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് എല്ലാവരും ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുക്കും. ആർക്കും ശല്യമൊന്നുമില്ല. വേറെ മറ്റ് പട്ടികൾ വന്നാൽ ഇവിടെ അടുപ്പിക്കത്തില്ല. അതാണ് ഏറ്റവും മെയിനായിട്ട് ഇന്നത്. അവരാണ് രാത്രിയിലാണെങ്കിലും മുഴുവൻ സമയം ഇതിലൂടെ ഉണ്ട്. വേറൊരു നമുക്കറിയത്തില്ല, അത് വേറൊരു പട്ടി വന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ വേണം. ഇത് ചെന്നില്ലെങ്കിൽ ഇത് കുറയ്ക്കുമ്പോൾ മറ്റെല്ലാം കുറയ്ക്കും. പരിചയമില്ലാത്ത ആൾക്കാരെ വന്നാലും അത് പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പട്ടികൾ വന്നാലും വേറെ പട്ടികൾ വരികയാണെങ്കിൽ അത് ചാടി വീഴും. അങ്ങനെ ചിലപ്പോൾ ഓടിക്കും. പിന്നെ അവൻ പയ്യെ പയ്യെ മെരുകി ഇതിൻ്റെ കൂടുതൽ. അങ്ങനെയാണ് വേറെ പട്ടികൾ വന്നതിൻ്റെ രണ്ട് പട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ ഗ്യാങ്ങായിട്ട് അങ്ങ് നിൽക്കുന്നത്. ഒന്നും ആഴ്ചയായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മുടെ കവലയിൽ ഉണ്ടായിരുന്ന ഒരു സ്നേഹിതം എന്നൊരു പട്ടിയായിരുന്നു. നല്ല അൻസറിനെയും നല്ല സ്നേഹമുള്ള ഒരു ഇതായിരുന്നു. വേറെ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് രണ്ട് ഊരായിരുന്നപ്പോഴത്തേക്കും ഇത് മരിച്ചു എന്നുള്ള ഇതാണ്. അതിൻ്റെ നമ്മുടെ ഒരു സങ്കടത്തിനോട് കൂടിയുള്ളതാണ് നമ്മൾ ഈ ബോർഡ് വെച്ച്. വേറെ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ ചിറ്റി കയറി ഇരിക്കും. വേറെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. വേറെ ഒരു പട്ടി വന്നാൽ അതിനെ ഓടിക്കും. വന്നാൽ നമ്മൾ വിളിച്ചാൽ അത് ഓടി വരും. പിന്നെ ഏറ്റവും കൂടുതൽ പാർലേജി ബിസ്ക്കറ്റ് ആയിരുന്നു അതിന് ഏറ്റവും ഇഷ്ടം. നല്ല സ്നേഹമുള്ളൊരു പട്ടിയായിരുന്നു. അത് എല്ലാവരും കൊടുക്കും. വിശക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരും, നമ്മളെ ഇത് തൊടും. അപ്പം നമുക്ക് മനസ്സിലാവുന്ന വിഷമമുള്ള മാട്ടി എന്ന് പറയുന്ന ഒരാളാണ് അതിന് ബിസ്ക്കറ്റിനെ കൂടുതൽ മേടിച്ചോണ്ട് കൊടുത്തിരുന്നത്. നല്ലൊരു സ്നേഹമുള്ളൊരു ഇതായിരുന്നു. അവരെ അനുസരണമുള്ളതായിരുന്നു. അപ്പം വൈകിട്ട് കയറുന്ന ലേഡി എടുത്തും ആൾക്കിരുന്ന കൂടെ തിരുന്ന എഴുന്നേറ്റ് പോരാൻ പറയേണ്ട എഴുന്നേറ്റ് പോരും. ഒന്നും പറയണ്ട, എന്നിട്ട് വാടാന്ന് പറഞ്ഞാൽ അന്നേരം വന്ന് മാറിക്കിടാം. ഭയങ്കര അനുസരണയാണ് അവിടെ. പിള്ളേർക്ക് ഒരു ശല്യം, ഒരു ശല്യം ചെയ്യത്തില്ല. അവിടെ വിശക്കം വരും, അവിടെ വെള്ളം വെക്കും, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു. നിങ്ങളൊക്കെയാണ് അവരെ അതിനെ വളർത്തിക്കൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.